സ്കൈഹൈ എഡ്യു ഹബിന്റെ മറ്റൊരു യൂട്യൂബ് അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഇൻഫ്ലേഷൻ എന്നുള്ളതാകുന്നു. നമ്മളോടൊപ്പം ചേരുന്നത് ഡോക്ടർ പോൾ വി മാത്യു ആണ്. സർ, നമ്മളുടെ ചർച്ചയിലേക്ക് സ്വാഗതം. സർ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. കാര്യം, നമ്മൾ എപ്പോഴും എല്ലായിടത്തും കേൾക്കുന്ന ഒരു പദമാണ് ഇൻഫ്ലേഷൻ. പക്ഷേ പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല, അല്ലെങ്കിൽ എന്താണ് ഇൻഫ്ലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പാടില്ല. ശരിക്കും എന്താണ് ഇൻഫ്ലേഷൻ? ഇൻഫ്ലേഷൻ എന്ന വാക്കിന്റെ അർത്ഥം പണപ്പെരുപ്പം എന്നുള്ളതാണ്. പക്ഷേ പണപ്പെരുപ്പം എന്നതോടൊപ്പം തന്നെ വിലക്കയറ്റം എന്നുള്ള വാക്കിലൂടെയാണ് നാം ഇൻഫ്ലേഷനെ മനസ്സിലാക്കേണ്ടത്. നാം ഒരു കടയിൽ സാധനം മേടിക്കാൻ പോകുന്നു, ഇന്നലെ മേടിച്ച വിലയ്ക്ക് ഇന്ന് മേടിക്കാൻ സാധിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് ചായക്കടയിൽ ചായ മേടിക്കണമെങ്കിൽ 2 രൂപയായിരുന്നു, ഇന്നത് 12 രൂപയായി. ഇറച്ചി 1 കിലോയ്ക്ക് 50 രൂപയായിരുന്നു, ഇന്നത് 500 രൂപയായി. അതുപോലെ പല സാധനങ്ങളുടെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയി കൺസിസ്റ്റൻ്റ് ആയി വില കയറുന്ന അല്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. തുടർച്ചയായി വില കയറുന്ന അവസ്ഥയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള പണം കൊണ്ട് ഇന്നലെ മേടിച്ച സാധനം ഇന്ന് മേടിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പർച്ചേസിങ് പവർ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. ഉള്ള പണം കൊണ്ട് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്ന അവസ്ഥ. ഇതിനെ പണപ്പെരുപ്പമെന്നും ഇൻഫ്ലേഷൻ എന്നും പറയാറുണ്ട്. രണ്ട് തരത്തിലുള്ള ഇൻഫ്ലേഷനാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഡിമാൻഡ് പുള്ള്, രണ്ട് കോസ്റ്റ് പുഷ്. ഒരു വസ്തുക്കളുടെ ലഭ്യത ഇല്ലാതെയാകുമ്പോൾ അതിൻ്റെ പണം സ്വാഭാവികമായിട്ട് കൂടുന്നു, അതാണ് ഡിമാൻഡ് പുൾ എന്ന് പറയുന്നത്. കോസ്റ്റ് പുഷ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാനുള്ള കോസ്റ്റ് കൂടുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽസ് ഇല്ലാതെയാകുകയാണ്. ആ സമയത്ത് അതിൻ്റെ വില കൂടുകയും അതുവഴി ആളുകൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുകയാണ്. അപ്പോൾ പർച്ചേസിങ് പവർ ആളുകൾക്ക് കുറയുന്ന അവസ്ഥയും ഒപ്പം തന്നെ മാർക്കറ്റിൽ അല്ലെങ്കിൽ എക്കോണമിയിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ പണം ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു തുടർച്ചയായ അവസ്ഥയാണ് നമുക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം 100 രൂപ ഉണ്ടായിരുന്ന സാധനത്തിന് ഇന്ന് 110 രൂപ ആകുകയാണെങ്കിൽ അറിയാൻ സാധിക്കും 10% വില കയറിയിട്ടുണ്ടെന്ന്. അതുപോലെ തുടർച്ചയായി ഉണ്ടാകുന്ന വിലക്കയറ്റമാണ് ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡിഫ്ലേഷൻ ആണ്. മറ്റൊരു വാക്കാണ് സ്റ്റാഗ്ഫ്ലേഷൻ. എക്കോണമിക് ഗ്രോത്ത് കുറയുന്നു, അൺഎംപ്ലോയ്മെന്റ് കൂടുന്നു, ഇൻഫ്ലേഷനും കൂടുന്നു. അത് വളരെ നെഗറ്റീവായിട്ടുള്ള അവസ്ഥയാണ്. എന്നാൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് വളരെ മോഡറേറ്റ് ആയിട്ടുള്ള അവസ്ഥയാണ്. മോഡറേറ്റ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഉണ്ടാകുക എന്നുള്ളത് ഓരോ രാജ്യത്തിൻ്റെയും ആവശ്യമാണ്. ഇപ്പോൾ വികസിത രാജ്യങ്ങളിലാണെങ്കിൽ 2% ഇൻഫ്ലേഷൻ ആണ് ശരാശരി നല്ലതായി പറയുന്നത്. പക്ഷെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഡെവലപ്പിംഗ് നേഷൻസ്, ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളത് 6% എന്നുള്ളത് ഐഡിയലായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ആ ഒരു ഇൻഫ്ലേഷൻ വളരെ ആരോഗ്യകരമായിട്ടാണ് ഈ കാലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സർ, അതുപോലെ തന്നെ ഈ ഇൻഫ്ലേഷൻ വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അത് ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ഒരു എക്കണോമിയിൽ ഇമ്പാക്റ്റിൽ ഉണ്ടാക്കുന്നത്, എങ്ങനെയെല്ലാമാണ് ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായും സംഭവിക്കുന്നത്? നമുക്ക് കടയിൽ സാധനം മേടിക്കാൻ പോയി, അത് പച്ചക്കറിയാകാം, മീനാകാം, ഇറച്ചിയാകാം, മറ്റെന്ത് കാര്യങ്ങളുമാകാം, ഇന്നലെ മേടിച്ച വിലയ്ക്ക് ഇന്നത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കൈവശമുള്ള പണം കൊണ്ട് ഇന്നലെ മേടിച്ചതുപോലെ ഇന്ന് മേടിക്കാൻ സാധിക്കുന്നില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നുവെങ്കിൽ അത് ശരിക്കും ഇൻഫ്ലേഷനാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മെ ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥിരമായ വരുമാനമുള്ള സാധാരണക്കാരനായ ആളുകൾക്ക് ഇന്നലെ മേടിച്ച ഇന്നലത്തെ വരുമാനം മാത്രമാണ് ഇന്നും ഉള്ളൂ. പക്ഷേ ഇന്നലത്തെ വരുമാനം കൊണ്ട് ഇന്ന് നമുക്ക് ഇന്നലെ മേടിച്ച അത്രയും സാധനങ്ങൾ മേടിക്കാൻ സാധിക്കുന്നില്ല. അത് തീർച്ചയായും നമ്മുടെ സാമ്പത്തിക ബജറ്റുകളെ ബാധിക്കുന്നു. മാത്രമല്ല, ഈ ഒരു അവസ്ഥ വരുമ്പോൾ ധാരാളം പണം എക്കോണമി ഉണ്ടാകുന്ന അവസ്ഥയെ കൂടിയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അത് കുറയ്ക്കാനായി റിസർവ് ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നു. ആ സമയത്ത് സാധാരണക്കാരന് ഇൻട്രസ്റ്റ് ഉള്ള ലോൺ മേടിക്കാൻ സാധിക്കുന്നില്ല, ലോൺ റീപേയ്മെന്റ് കൂടുന്നു. ഇത്തരം ധാരാളം രീതിയിൽ സാധാരണക്കാരനെയാണ് എപ്പോഴും ഇൻഫ്ലേഷൻ ബാധിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ബിസിനസ് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കാണെങ്കിൽ പലപ്പോൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്ത ഒരു വസ്തു കൂടുതൽ വിലയ്ക്ക് വിൽക്കുവാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഒരു പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് എപ്പോഴും ഇൻഫ്ലേഷന് ഉണ്ടാകുന്നത്. സർ, അതുപോലെ തന്നെ ഇപ്പോൾ ലോകം പോകുന്നത് ഒരു പ്രത്യേക തരം ക്രൈസിസ് സിറ്റുവേഷൻ നേരിടുന്നുണ്ട്. ആദ്യം നമുക്ക് കോവിഡ് ഉണ്ടാക്കിയ കുറെ എക്കണോമിക്കലായിട്ടുള്ള ഡൗൺഫോൾസ് ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ യുക്രൈൻ റഷ്യൻ യുദ്ധം, അത് വളരെ നീണ്ടുപോകുന്നു, അതുണ്ടാക്കുന്ന ഇമ്പാക്ട്സ്. ഗ്ലോബലി തന്നെ ഇൻഫ്ലേഷൻ വളരെയധികം വർദ്ധിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ലോകത്തെ മൊത്തം ബാധിച്ചിട്ടുള്ളത്? അതേപോലെ തന്നെ ഇന്ത്യയും ആ സ്ഥാനം എങ്ങനെ നേരിടുന്നു?
ശരിക്കും ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ എക്കണോമിക് സ്ലോ ഡൗൺ എല്ലാം ഒരു ആഗോള പ്രതിഭാസമായിട്ടാണ് നാം കാണുന്നത്. സോജൻ പറഞ്ഞതുപോലെ തന്നെ കോവിഡ് വലിയ രീതിയിൽ പ്രത്യാഘാതം ഉണ്ടാക്കി. കോവിഡിന് ശേഷം സാമ്പത്തിക വ്യവസ്ഥകൾ ബൂസ്റ്റ് ചെയ്യാനായി ഗവൺമെൻറ് ധാരാളം സബ്സിഡീസ് നൽകുകയും എക്കണോമിക് ബൂസ്റ്റേഴ്സ് നൽകുകയും ചെയ്തു. മാത്രമല്ല ആ 2-3 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ധാരാളം പ്രൊഡക്ഷൻ കൂട്ടുവാനായി വ്യവസായ സ്ഥാപനങ്ങളും ബിസിനസ്സുകളും ശ്രമിക്കുകയും ഉണ്ടായി. അപ്പോൾ ആ ഒരു സർജിനെ അല്ലെങ്കിൽ ആ ഒരു റിവൈവലിനെ മീറ്റ് ചെയ്യുന്നതിൽ സാമ്പത്തിക സംവിധാനങ്ങൾക്ക് വളരാൻ സാധിച്ചില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും അധികമായി ബാധിച്ചത് യുക്രൈൻ റഷ്യ വാർ, അതുണ്ടാക്കിയ ഒരു അൺബാലൻസ്, അത് ശരിക്കും ലോക സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മറിച്ചു എന്നുള്ളത് സത്യമായ കാര്യമാണ്. കാരണം ഒട്ടുമിക്ക രാജ്യങ്ങളും ഇത്തരം ഓയിൽ സർപ്ലസ് ഉള്ള ഓയിൽ അധികമുള്ള രാജ്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ 80% ഓയില് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതുപോലെ പല രാജ്യങ്ങളും ഓയിൽ സർപ്ലസ് ഇല്ലാത്ത രാജ്യങ്ങളെല്ലാം ഈ റഷ്യൻ യുക്രൈൻ വാറിലൂടെ വളരെയധികം ബാധിക്കപ്പെടുകയും അതുവഴി ധാരാളം പണപ്പെരുപ്പം ഉണ്ടാകുവാനും ഒപ്പം തന്നെ ഇൻഫ്ലേഷൻ ഉണ്ടാകാനും ഇടയായിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിൽ ഇപ്പോഴും 80% ഓയില് മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ അത് അത്രമാത്രം ബാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രസ്താവമായ കാര്യമാണ്. കാരണം റഷ്യയുമായി ഇന്ത്യക്ക് നല്ലൊരു ബന്ധമുണ്ട്, അന്താരാഷ്ട്ര തലങ്ങളിലും ഇന്ത്യക്ക് വലിയ ബന്ധമുള്ളത് കൊണ്ടും ഒപ്പം തന്നെ ഒട്ടനവധി കാര്യങ്ങൾ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ത്യ ഒരിക്കലും ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള രാജ്യമല്ല, വളരെ ചുരുങ്ങിയ ഗ്ലോബൽ എക്കോണമിയിൽ ഏകദേശം 2% 2.2% മാത്രം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ അത് അത്ര പ്രബലമായി ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ലോകം എല്ലായിടത്തും തന്നെ എല്ലാ രാജ്യങ്ങളും ഇൻഫ്ലേഷൻ വളരെ സീരിയസ് ആയിട്ട് അഫക്ട് ചെയ്തപ്പോൾ, ഇപ്പൊ ഈവൻ യു കെയിലും അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ കൺട്രീസിലും വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ യുക്രൈൻ റഷ്യ വാർ ഉണ്ടാക്കിയ ഒരു കോൺഫ്ലിക്ട് അവരുടെ സാമ്പത്തിക നിലയെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യ അത്രമേൽ അതിന് അഫക്റ്റഡ് ആയിട്ടില്ല. എന്തായിരിക്കാം അതിന് കാരണം, അല്ലെങ്കിൽ ഗവൺമെന്റ് എടുത്ത ഏതെല്ലാം സ്റ്റെപ്പുകളായിരിക്കാം അതിന് ഷോക്കിനെ അബ്സോർബ് ചെയ്യാൻ കാരണമായിട്ടുണ്ടാവുക? ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഫിസ്കാൽ പോളിസിയും മോണിറ്ററി പോളിസിയും വളരെ ശക്തമായി തന്നെ തുടരുന്ന രാജ്യമാണ്. ഇപ്പോൾ ഫിസ്കാൽ പോളിസി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഭരിക്കുന്ന റൂളിംഗ് ഗവൺമെന്റ് ചെയ്യുന്നതാണ് ഫിസ്കാൽ പോളിസി. മോണിറ്ററി പോളിസി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് വളരെ ശക്തമായിട്ടുള്ള നയപരമായിട്ടുള്ള തീരുമാനങ്ങളും ഇതിനകത്തെടുക്കുന്നു. എക്കോണമിയിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്ന മണിയെ കൺട്രോൾ ചെയ്യുന്ന മണി കൺട്രോൾ മെഷേഴ്സ്, ഉദാഹരണം റിപ്പോ റേറ്റ് പോലെയുള്ള മെഷേഴ്സ് എല്ലാം എടുക്കുന്ന വളരെ കൃത്യമായി സമയബന്ധിതമായി എടുത്തുകൊണ്ട് തന്നെ പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കുവാനായിട്ട് നമ്മുടെ സെൻട്രൽ ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല കേന്ദ്ര സർക്കാരാണെങ്കിൽ കൂടെയും നല്ല ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരുവാനും ഒപ്പം തന്നെ നോൺ റിന്യൂവബിൾ എനർജി സോഴ്സിലേക്ക് ധാരാളം ഇൻവെസ്റ്റ്മെന്റ്സും അതുപോലെ പെട്രോൾ ഓയിൽ പോലെയുള്ള ഗ്യാസോലിൻ പോലെയുള്ള റിലേ ചെയ്യുന്ന കാര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ ഇലക്ട്രിക് വെഹിക്കിൾ പോലെയുള്ള റിന്യൂവബിൾ സോഴ്സസിലേക്ക് മാറുവാനായിട്ട് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി മാത്രമല്ല ഇപ്പോൾ മറ്റ് പല രാജ്യങ്ങളിലും ചർച്ച ചെയ്യപ്പെട്ടും ഒപ്പം തന്നെ വളരെ വിവാദമായ വിഷയമാണ് ക്രിപ്റ്റോ കറൻസി പോലെയുള്ള ബിറ്റ്കോയിൻ പോലെയുള്ള നിലപാടുകൾ. അതൊക്കെ വളരെ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇത് കാലേ കൂട്ടി കാണുകയും ഇത് എങ്ങനെ നിയന്ത്രിതമായി നമ്മുടെ എക്കോണമിയിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിഷയത്തിൽ സർക്കാർ പരീക്ഷണങ്ങൾ നടത്തുകയും വേണ്ട മെഷേഴ്സ് സമയബന്ധിതമായി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ലാർജ് ആയിട്ടുള്ള ഒരു എക്കണോമിക് ഷോക്കിൽ നിന്ന് ഇന്ത്യക്ക് രക്ഷ നേടുവാനായിട്ട് സാധിച്ചു. ഓയിൽ ഗ്യാസിനും പോലെയുള്ള പ്രശ്നങ്ങൾക്ക് അപ്പുറമായി ശക്തമായൊരു സർക്കാരും നയങ്ങളും നമ്മെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റു പല രാജ്യങ്ങളിലും സർക്കാരുകളുണ്ട്, നയപരമായിട്ടുള്ള തീരുമാനം ഉണ്ട് എങ്കിലും മറ്റു പല കാരണങ്ങൾ കൊണ്ടും അത് നിയന്ത്രണ വിധേയമായി കൊണ്ടുവരുവാൻ സാധിച്ചില്ല. ഇപ്പൊ നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം തന്നെ നമ്മുടെ ഇൻഫ്ലേഷനും ഇലക്ഷനിൽ വിജയിക്കുന്ന ആളുകൾ ഏതാണെന്നുള്ളതും തീരുമാനിക്കുന്ന രാജ്യമാണ്. ഉള്ളിയുടെ വില കയറിയാൽ തന്നെ പലപ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വീഴുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അത് വളരെ ക്രമബദ്ധിതമായി കൃത്യസമയങ്ങൾ റിപ്പോ റേറ്റ് കൂട്ടുകയും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയും ചെയ്യുന്നതിലൂടെ മാർക്കറ്റിലേക്ക് വരുന്ന പണത്തിന്റെ അളവിനെ കുറയ്ക്കുവാനായിട്ട് സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടതാണ്, നമ്മുടെ സിസ്റ്റം വളരെയധികം ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് നിയന്ത്രിതമായി മണിയെ റെഗുലേറ്റ് ചെയ്യുകയും ഒപ്പം തന്നെ പ്രൈസ് റൈസ് നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി ചില രാജ്യങ്ങൾ തന്നെ എടുക്കാം, അപ്പോൾ ശ്രീലങ്ക, വെനിസ്വേല, സിംബാബ്വെ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇൻഫ്ലേഷൻ ഉണ്ടാക്കിയ പ്രത്യാഘാതം സർക്കാരിനെ വീഴ്ത്തുകയും മാത്രമല്ല ജനങ്ങളുടെ ജീവിതത്തെ അപ്പാടെ തകിടം മറിക്കുകയായിരുന്നു. അപ്പൊ സിംബാബ്വെയിലൊക്കെ ഉണ്ടായത് നമുക്കറിയാം ഒരു
ഒരു കൂട് പാല് മേടിക്കണമെങ്കിൽ ഒരു ചാക്ക് പണം കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു. ഇന്ന് രാവിലെ മേടിച്ച സാധനം ഇന്ന് വൈകിട്ട് മേടിക്കണമെങ്കിൽ ഇരട്ടി വിലയാകുകയാണ്. അങ്ങനെ പതിന്മടങ്ങ് 100 കണക്കിന് മടങ്ങ് വില വർദ്ധിച്ച് ആ ഒരു രാജ്യം അസ്ഥിരമാകുകയും അവിടുത്തെ റൂളിംഗ് ഗവൺമെന്റ് നിലം പതിക്കുകയും ജനങ്ങളെല്ലാം അസ്വസ്ഥരാകുകയും അവരുടെ ജീവിതസ്ഥിതി മാറുകയും ചെയ്യുകയുണ്ടായി. അപ്പൊ അതുപോലെയുള്ള സർക്കാർ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പലപ്പോഴും രാജ്യങ്ങൾ തന്നെ തകരം അറിയുവാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇന്ത്യ സർക്കാർ തന്നെ വളരെ വലിയ രാജ്യം തന്നെയാണ് ഇന്ത്യ, ഒത്തിരി അനവധി ജനങ്ങളുണ്ട്. ഇത് വളരെ കൃത്യമായി തന്നെ നിയന്ത്രിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കാനായി സാധിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഡിജിറ്റൽ കറൻസി, പല രാജ്യങ്ങളും ഇതിനകത്ത് സമീപത്തിന് വ്യത്യസ്തമായി ഇന്ത്യ ഒരു മോഡറേറ്റ് ആയിട്ട് സമീപനം സ്വീകരിക്കുകയും കാലത്തിന് സഞ്ചരിക്കുവാനായിട്ടുള്ള ഒരു നയപരമായ തീരുമാനം എടുക്കുകയും ചെയ്തു. അതുപോലെ കാലത്തിനൊത്ത് സഞ്ചരിക്കുവാൻ തക്ക വിധത്തിലും ഒപ്പം തന്നെ ജനങ്ങളെയും എക്കണോമിയെയും വളരെ കൃത്യമായി മനസ്സിലാക്കുവാനും മോഡറേറ്റ് ചെയ്യുവാനും സാധിക്കുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റും സെൻട്രൽ ബാങ്കും അത് വളരെ എഫിഷ്യൻ്റായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ, മറികടക്കുവാൻ, ഈ ദുർഘട സമയത്ത് മുന്നേറുവാനായിട്ടുള്ള പ്രചോദനമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സാർ, അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ എന്നും ഒരു പ്രശ്നമാണ്. ഇന്ത്യ രാജ്യമുണ്ടായ കാലം മുതൽ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇൻഫ്ലേഷൻ എന്നുള്ളത്. ഈ ഇൻഫ്ലേഷനെ നമുക്ക് എങ്ങനെയാണ് ഒരു ലോങ് ടേമിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സംവിധാനത്തിന് എന്തെല്ലാം ഇന്റർവെൻഷൻസ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിൽ ചെയ്യാൻ സാധിക്കും? ആദ്യമേ മനസ്സിലാക്കേണ്ട ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ എക്കോണമിയെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഇൻഫ്ലേഷൻ, എക്കണോമിക് ഗ്രോത്ത് റേറ്റ്, അതുപോലെ എംപ്ലോയ്മെന്റ്, ഈ 3 കാര്യങ്ങളെ ബാലൻസ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇൻഫ്ലേഷൻ മോഡറേറ്റ് ലെവലിൽ, ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രിയായ ഇന്ത്യയിൽ ഒരു മാക്സിമം 6% വരെ പോകാം ഇൻഫ്ലേഷൻ. അതുപോലെ എംപ്ലോയ്മെന്റ് ആളുകൾക്ക് അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കുക അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക. 3, എക്കണോമിക് ഗ്രോത്ത് അഷ്വർ ചെയ്യുക. ഇത് ഒരു 3 ബാലൻസ്ഡ് ആയി പോകുന്ന ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്ത് ഉണ്ടായാൽ തീർച്ചയായും പ്രശ്നങ്ങളെ മറികടക്കുവാൻ സാധിക്കും. അപ്പോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം, ഇപ്പോൾ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുന്നതും എക്കണോമിക് ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യുന്നതും ഒക്കെ സെൻട്രൽ ഗവൺമെന്റിന്റെ പോളിസീസ് അല്ലെങ്കിൽ സ്കീംസ് വഴിയാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. എന്നാൽ മാർക്കറ്റ് ഇന്റർവെൻഷൻസിലൂടെ സെൻട്രൽ ബാങ്കിന് പണപ്പെരുപ്പം ഉണ്ടാകുകയോ അല്ലെങ്കിൽ വിലക്കയറ്റം ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ ശക്തമായ മെഷേഴ്സ് വഴി, ധാരാളം മോണിറ്ററി മെഷേഴ്സ് ഉണ്ട്, മോണിറ്ററി കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്, ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് എല്ലാം ഉണ്ട്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, SLR, അങ്ങനെ ധാരാളം മെഷേഴ്സ് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്നത്. അപ്പോൾ കാലാകാലങ്ങളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു സെൻട്രൽ ഗവൺമെന്റും റൂളിംഗ് ഗവൺമെന്റും ഒപ്പം തന്നെ ഒരു സെൻട്രൽ ബാങ്കും ഉണ്ടാക്കുക. ഫിനാൻഷ്യൽ ആൻഡ് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ഫിസ്കൽ ആൻഡ് മോണിറ്ററി പോളിസി നന്നായി മാനേജ് ചെയ്യുന്ന സംവിധാനം ഉണ്ടാകുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. രണ്ടാമത്, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പോസിഷൻ നമ്മുടെ രാജ്യത്ത് ഉണ്ടെന്നുള്ളത് അല്ലെങ്കിൽ ഉണ്ടാകണമെന്നുള്ളതും ആവശ്യമാണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളുടെയോ തെറ്റായ നയങ്ങളുണ്ടെങ്കിൽ സമയബന്ധിതമായും സമയോചിതമായും ഇടപെടുകയും അതിൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്ന ഒരു ജനസമൂഹവും ഒപ്പോസിഷനും ഉണ്ടാകണം. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു പരിധിവരെ നമുക്ക് നല്ല ഇടവ നടത്തുവാൻ സാധിക്കുന്നുണ്ട്. 3 കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ധാരാളം പണം വെറുതെ സബ്സിഡി ആയിട്ട് കൊടുക്കാതെ അല്ലെങ്കിൽ ലീക്കേജസ് ഒഴിവാക്കിക്കൊണ്ട് അത് പ്രൊഡക്റ്റീവായിട്ടുള്ള എംപ്ലോയ്മെന്റ് പോലുള്ള മേഖലകളിലേക്ക് കൊണ്ടുവരുന്നത് വഴി, മാർക്കറ്റ് ഇന്റർവെൻഷൻസ് നടത്തുന്നത് വഴി എക്കോണമിയിൽ ധാരാളം പണം പെരുകുവാനോ അല്ലെങ്കിൽ പണം കുറയുവാനോ ഉള്ള സാഹചര്യം ഒഴിവാക്കുവാനും ആളുകൾക്ക് എംപ്ലോയ്മെന്റ് പോലെയുള്ള സ്കീമുകൾ ഇടപെടുവാൻ സാധിക്കും. 4 വളരെ പ്രധാനപ്പെട്ട കാര്യം, സെൽഫ് റിലയൻ്റ് ആകുവാൻ സാധിക്കുക. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴും ധാരാളം മറ്റു രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ അല്ലെങ്കിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ പോലുള്ള പരിപാടികൾ നടത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇന്ത്യയിൽ തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക, ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുവാനും ഇവിടെ തന്നെ കൺസ്യൂം ചെയ്യാനും സാധിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓയിൽ പോലെയുള്ള മേഖലകളിൽ, നാം എക്സ്പോർട്ട് ഇമ്പോർട്ട് റിലയൻ്റ് ആയിട്ടുള്ള മേഖലകളെല്ലാം മാറി നമുക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആയി മാറുവാൻ സാധിക്കുക എന്ന നയം വളരെ നല്ലൊരു കാര്യമാണ്. ഇനി 5 പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നാം ഇപ്പോൾ ഓയിൽ ധാരാളമായി ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഗവൺമെന്റ് ഇലക്ട്രിക് വെഹിക്കിൾ പോളിസി പോലെയുള്ള, റിന്യൂവബിൾ എമിഷൻ എനർജി പോലെയുള്ള വളരെ മനോഹരമായ പോളിസിയുമായി മുന്നോട്ട് വരുന്നുണ്ട്. അത് ശരിക്കും നമ്മെ സെൽഫ് റിലയൻ്റ് ആക്കുവാൻ അല്ലെങ്കിൽ സ്വയം പര്യാപ്തരാക്കുവാൻ സഹായിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശക്തമായ സെൻട്രൽ ഗവൺമെന്റിന്റെ നയങ്ങളും നാം എവിടെയെല്ലാമാണ് ഇടപെടേണ്ടത് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് സ്കീംസ് ഡെവലപ്പ് ചെയ്യുകയും ഇംപ്ലിമെന്റ് ചെയ്യുകയും ലീക്കേജസ് കുറയ്ക്കുകയും സെൽഫ് റിലയൻ്റ് ആകാനുള്ള ഏതെല്ലാം സാധ്യതയുണ്ടോ അതെല്ലാം നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്.
മാത്രമല്ല സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ കൃത്യമായ പഠനങ്ങൾ നടത്തുകയും മനസ്സിലാക്കി ഇപ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് പോലെയുള്ള കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പോലെയുള്ള അല്ലെങ്കിൽ സി എസ് ഒയുടെ സർവേസ് എല്ലാം നടത്തിയതിന്റെ വെളിച്ചത്തിൽ വളരെ കൃത്യമായി ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ട് എക്കോണമിയിലുള്ള പണത്തെ കൺട്രോൾ ചെയ്യുവാൻ മണിയെ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുമ്പോൾ തീർച്ചയായും ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന അവസ്ഥയും സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്ന അവസ്ഥയും ഡിഫ്ലേഷനെയും അൺഎംപ്ലോയ്മെന്റെയും എല്ലാം മറികടക്കുവാനും രാജ്യം ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സുസ്ഥിരമായുള്ള വികസന പാതയിലേക്ക് നടന്നു കയറുവാനും സാധിക്കുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഇന്ന് സംസാരിച്ചത് ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ്. എല്ലാ ആൾക്കാരും എല്ലാ പത്രമാധ്യമങ്ങളിലും എല്ലാ പ്രഗത്ഭരും സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് ഇൻഫ്ലേഷൻ എന്നുള്ളത്. എന്നാൽ എത്ര പേർക്ക് അറിയാം അതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അത് ഏതെല്ലാം രീതിയിലാണ് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്നത്? ഈ കാര്യങ്ങളിലെല്ലാം വളരെ കൃത്യമായിട്ടുള്ളൊരു മറുപടിയും അറിവും നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചു എന്ന് കഴിയുന്നു. ഇനിയും ഇതുപോലെയുള്ള ഉപയോഗപ്രദമായിട്ടുള്ള നോളജ്ഫുൾ ആയിട്ടുള്ള മറ്റ് എപ്പിസോഡുകളുമായി സ്കൈ ഹൈ എജു വരുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം.